കുഞ്ഞുങ്ങളെ, ഇന്നത്തെ കഥ ഒരു ഇന്ത്യൻ കഥയാണ്. ചിങ്ങവനം ശരിക്കും ഒരു ആനവനമാണ്. ഇടതൂർന്ന വനം, നോക്കത്താ ദൂരത്തോളം വലിപ്പം. പിന്നെയോ, ആനകളുടെ ഒരു മഹാസാമ്രാജ്യം തന്നെയുണ്ട് അവിടെ. നല്ല ഉയരവും തലയെടുപ്പുമുള്ള ഗജേന്ദ്രൻ്റെ നേതൃത്വത്തിന് കീഴിൽ ആന കുടുംബങ്ങൾ സ്നേഹത്തോടെ സന്തോഷത്തോടെ താമസിച്ചു വരികയാണ്. ഒന്നിനും ഒരു കുറവുമില്ല. കാട്ടിൽ നിറയെ പഴങ്ങൾ, ആവശ്യം പുഴവെള്ളം. ഇത്രയും വലിയ ആനക്കൂട്ടത്തിനെ ആക്രമിക്കാൻ ധൈര്യമുള്ള ഒരു ജീവി പോലും അടുത്ത കാടുകളിൽ പോലുമില്ല. ഒരിക്കൽ കാട്ടിലാകെ വരൾച്ച പിടിപെട്ടു. മഴ കിട്ടാതെ മരങ്ങളും പുൽച്ചെടികളും വാടിക്കരിഞ്ഞു തുടങ്ങി. പുഴ വറ്റിത്തുടങ്ങി. ഇത്രയും വലിയ ആനക്കൂട്ടത്തിന് ഒരു ദിവസം കുടിക്കാൻ തന്നെ എത്ര വെള്ളം വേണം? കുളിയും കളിയും ഒക്കെ വേണ്ടെന്ന് വെക്കാം, പക്ഷേ വെള്ളം കുടിക്കാതെ ജീവിക്കാൻ പറ്റുമോ? അനുചരന്മാർ ഗജേന്ദ്രനോട് കാര്യം പറഞ്ഞു. ഉടൻ ഒരു വഴി കണ്ടെത്തണം. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഈ ഉള്ളതും വറ്റിത്തീരും. കാട്ടിൽ ഇപ്പോൾ തന്നെ ജീവജാലങ്ങൾ ചാവാൻ തുടങ്ങിയിരിക്കുകയാണ്. ശരിയാണ്, ഞാനും കുറച്ച് ദിവസമായി അത് തന്നെയാണ് ആലോചിക്കുന്നത്. മഴ കാത്തിരുന്നാൽ നമ്മൾ ചത്തുതീരും. നമുക്ക് ചെറുപ്പക്കാരുണ്ടല്ലോ, വെള്ളം തേടി അവർ അടുത്ത കാട്ടിലേക്ക് യാത്രയാവട്ടെ. ഗജേന്ദ്രൻ യുവാക്കളായ ആനകളെ കൂട്ടങ്ങളാക്കി. യാത്രയോട് യാത്ര, തിരച്ചിലോട് തിരച്ചിൽ, അവസാനം ഒരുപാടകലെ ജലം നിറഞ്ഞ മനോഹരമായൊരു തടാകം അവർ കണ്ടെത്തി. ദിവസവും പോയി കുടിക്കുകയല്ലാതെ വേറെ വഴിയില്ല. നല്ല ദൂരമുണ്ട്. എല്ലാവരും ആവേശത്തോടെ വെച്ചു പിടിച്ചു. വയറു നിറയെ കുടിക്കണം. ചിലപ്പോൾ അടുത്ത ദിവസം കുടിക്കാൻ പോകാൻ സാധിച്ചില്ലെങ്കിലോ? ഒരു കൊടുങ്കാറ്റ് കഴിഞ്ഞ പോലെയാണ് ആനക്കൂട്ടങ്ങളുടെ നടത്തം കഴിഞ്ഞാൽ ബാക്കിയുണ്ടാവുക. ആനകൾ ഒന്നോ രണ്ടോ ആണോ? കുട്ടികളും ചെറുപ്പക്കാരും വൃദ്ധന്മാരുമൊക്കെയായി വലിയൊരു കൂട്ടം. അവർ നടന്ന വഴികൾ ചതഞ്ഞരഞ്ഞു. ഓരോ ദിവസവും അവർ കൂടുതൽ കൂടുതൽ എളുപ്പ തിരഞ്ഞു. ഈ മഹാസഞ്ചാരത്തിനിടയിൽ ഒരുപാട് പേർ ദുരിതത്തിലായി. വഴിയിലുണ്ടായിരുന്ന പൊത്തുകളിൽ താമസിച്ച മുയലുകളായിരുന്നു പ്രധാന ഇരകൾ. നൂറുകണക്കിന് മുയലുകളാണ് ചതഞ്ഞരച്ച് അരഞ്ഞ് മരിച്ചുപോയത്. അവരുടെ വീടുകൾ പലതും തകർന്നടിഞ്ഞുപോയി. എന്താണിത്? ആനക്കൂട്ടം എവിടെ നിന്ന് വരികയാണ്? പകലാണെങ്കിൽ ഓടി ഒളിക്കുകയെങ്കിലും ചെയ്യാം. യാത്ര രാത്രിയിലാണ്. ഒന്നും അറിയാതെയുള്ള ഉറക്കത്തിനിടയിലാണ് നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളടക്കം മരിച്ചു പോകുന്നത്. എന്തെങ്കിലും ചെയ്യണം. ഈ യാത്ര ഇനി എല്ലാ ദിവസവും ഉണ്ടായെന്നും വരാം. തങ്കൻ മുയൽ ഒരു ആശയം മുന്നോട്ട് വെച്ചു. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ഒരു ശ്രമം, ഒരു സന്ദേശവുമായി ഞാൻ ചെല്ലുന്നു. നീ ഒറ്റയ്ക്ക് ചെന്ന് ആനക്കൂട്ടത്തെ പേടിപ്പിക്കരുത് കേട്ടോ. മുയലുകൾ കൂവി വിളിച്ചു. തങ്കൻ കുലുങ്ങാതെ നിന്നു. വേറെ വഴിയുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ, ഇല്ലെങ്കിൽ എൻ്റെ വാക്ക് ശ്രദ്ധിക്കൂ. രാജാവ് തങ്കൻ്റെ വാക്കുകൾ അംഗീകരിച്ചു. തങ്കൻ പുറപ്പെട്ടു. ആനക്കൂട്ടത്തിൻ്റെ ഉള്ളിൽപ്പെട്ടാൽ കൂട്ടുകാർ പറഞ്ഞതുപോലെ താൻ തവിടുപൊടിയാകും. ആനവഴിയുടെ അരികിലെ ഉയർന്ന പാറയുടെ മുകളിൽ അവൻ കയറി നിന്നു. കാത്തിരുന്നു. ആനകൾ വരാറായിരിക്കുന്നു. തൻ്റെ സൂത്രം വിജയിച്ചില്ലെങ്കിൽ ജയിക്കും. ജയിക്കണം, ജയിച്ചേ തീരൂ. ആനകൾ കടന്നു വരുമ്പോൾ അവൻ ഉറക്കെ വിളിച്ചുകൂവി. നിൽക്കണേ, ഒന്ന് കേട്ടിട്ട് പോകണേ. എന്താണ് നിനക്ക് വേണ്ടത്? ഞാനൊരു സന്ദേശവുമായി വന്നതാണേ, ഒന്ന് കേൾക്കണേ. സന്ദേശമോ? ആരുടെ? ഇത് ചന്ദ്രഭഗവാന്റെ സന്ദേശമാണ്. ആനക്കൂട്ടം നിന്നു. പൂളുപടിക്കല്ലേ? അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ എന്നെ ആക്രമിക്കരുത്, അല്ലെങ്കിലും സന്ദേശവുമായി വരുന്നവരെ ആക്രമിക്കരുത് എന്ന് കേട്ടിട്ടില്ലേ? അവൻ ഒറ്റശ്വാസത്തിൽ പറഞ്ഞു തുടങ്ങി. ഇവൻ എൻ്റെ ആളാണ്. എന്നെ നോക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ നിങ്ങൾ കാണുന്ന മുയലാണ് ഇവൻ.
ഇവൻ പറയുന്നത് കാര്യമായി ശ്രദ്ധിക്കുക. അത് എന്റെ വാക്കുകളാണ്. നിങ്ങളുടെ യാത്ര കാരണം ഇവന്റെ കൂട്ടത്തിലെ ഒരുപാട് പേരുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു. അവരിൽ പലരുടെയും വീടുകൾ തകർന്നു പോയിരിക്കുന്നു. ഇതൊന്നും എനിക്ക് സഹിക്കാനാവില്ല. ഇനി അതുണ്ടാവരുത്. ഈ തടാകവും എന്റേതാണ്. നോക്കൂ, തടാകത്തിൽ നിങ്ങൾക്ക് എന്നെ കാണാം. ഒരുപാട് പേർക്ക് കുടിക്കാനുള്ള വെള്ളമാണത്. ഞാൻ നിങ്ങൾക്കായി തരുന്ന സമ്മാനമാണത്. അതിലേക്ക് നോക്കൂ, നിങ്ങൾക്ക് എന്നെ കാണാം. അത് അശുദ്ധമാക്കരുത്. കുടിക്കാം, ശ്രദ്ധയോടെ. എന്നെ ശല്യപ്പെടുത്താതെ, അതും ഞാനില്ലാത്തപ്പോൾ മാത്രം കുടിക്കുക. ചന്ദ്രഭഗവാൻ ഇല്ലാത്തപ്പോഴോ? അതെ, തങ്കൻ പറഞ്ഞു. രാത്രിയിലല്ലേ ഭഗവാൻ ഉണ്ടാവുക? നിങ്ങൾ പകൽ വരിക, അപ്പോൾ മുയൽക്കൂടുകൾ നിങ്ങൾക്ക് കാണുകയും ചെയ്യാം. അവ ചവിട്ടാതെ നിങ്ങൾക്ക് വെള്ളം പോകാം. ആനക്കൂട്ടം കാര്യം മനസ്സിലായതോടെ തലയാട്ടി. അവർ എല്ലാവരും നിരന്നുനിന്ന് തുമ്പിക്കൈയുയർത്തി ചന്ദ്രഭഗവാനെ നമസ്കരിച്ചു. മെല്ലെ തിരിച്ചുപോയി. കുഞ്ഞുങ്ങളെ, അന്ന് രാത്രി ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിച്ചു. തങ്കനെ അവൻ്റെ എതിർപ്പ് മറികടന്നുകൊണ്ട് തങ്ങളുടെ രാജാവായി മുയൽക്കൂട്ടം പ്രഖ്യാപിച്ചു. രാത്രി വലിയ മഴ പെയ്യാനും തുടങ്ങി. മഴയെന്ന് വെച്ചാൽ കനത്ത മഴ. എന്തായാലും അതിനുശേഷം ആനകൾ ആ വഴി വന്നതേയില്ല. മഴ കിട്ടിയപ്പോൾ പുഴ നിറഞ്ഞതാണോ? അതോ ചന്ദ്രഭഗവാനെ പേടിച്ച് വരാഞ്ഞതാണോ? ആർക്കറിയാം. എന്താണ് ഈ കഥ നമ്മളോട് പറയുന്നത്? ആരെയും വില കുറച്ച് കണ്ടുകൂടാ. കരുത്തന്മാരോട് പൊരുതാൻ മനക്കരുത്തും ബുദ്ധിശക്തിയും ഉണ്ടാവണം. അടുത്ത കഥയുമായി നമുക്ക് വീണ്ടും കാണാം. ശുഭദിനം.